എല്ലാവർക്കും റിസ്യാസ് റസോയിലേക്ക് സ്വാഗതം. ഞാനിന്നൊരു സിമ്പിൾ റെസിപ്പിയുമായിട്ടാണ് വന്നിരിക്കുന്നത്. ഒരു സലാഡിൻ്റെ റെസിപ്പിയാണ്, റഷ്യൻ സലാഡ്. റഷ്യൻ സലാഡാണ് ഇത്. അതായത് ചിക്കനും മക്കറോണിയും എല്ലാം ചേർത്തിട്ടുള്ള ഒരു സലാഡ്. സലാഡെന്ന് പറയാൻ പറ്റില്ല. അതിൽ ചിക്കനുണ്ട്, മക്കറോണിയുണ്ട്, ഫ്രൂട്ട്സ് ഉണ്ട്, വെജിറ്റബിൾസ് ഉണ്ട്, എല്ലാം ഉണ്ട്. നല്ല ടേസ്റ്റിയാണ്. അപ്പോൾ ഇത് എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് നോക്കാം. പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഞാനൊരു മീഡിയം സൈസ് ഉരുളക്കിഴങ്ങ് എടുത്തിട്ടുണ്ട്. അത് ചെറിയ പീസാക്കി കട്ട് ചെയ്തെടുക്കണം. എന്നിട്ട് നമുക്കിതൊന്ന് ഒരു കപ്പ് വെള്ളം ഒഴിച്ചിട്ട് വേവിച്ചെടുക്കാം. ഒരു ക്യാരറ്റ്, ഒരു ക്യാരറ്റും ചെറുതായി മുറിച്ചിട്ടുണ്ട്. ക്യാരറ്റും ഉരുളക്കിഴങ്ങെല്ലാം ഒരേ സൈസിലുള്ള വലുപ്പത്തിലാക്കി മുറിച്ചെടുക്കുക. എന്നിട്ട് നമുക്ക് ഉരുളക്കിഴങ്ങിൻ്റെ കൂടെ തന്നെ ഇട്ടിട്ട് ഒന്ന് വേവിച്ചെടുക്കാം. രണ്ടിനും അത്ര വലിയൊരു വേവൊന്നുമില്ലല്ലോ. രണ്ടും ഒരുമിച്ച് നമുക്ക് വേവിച്ചെടുക്കാം. നമുക്കിത് ഒരു 5 മിനിറ്റ് അടച്ച് വെച്ച് വേവിക്കാം. വെന്തിട്ടുണ്ട്. നമുക്കിത് ബൗളിലേക്ക് കോരി മാറ്റി വെക്കാം. ഞാൻ 2 പീസ് ബോൺലെസ് ചിക്കൻ ഉപ്പിട്ട് വേവിച്ചിട്ട് ചെറിയ ചെറിയ പീസാക്കിയിട്ടുണ്ട്. അതിലേക്ക് 1 ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടി ചേർത്ത് നന്നായി മിക്സ് ചെയ്ത് ഒന്ന് വെളിച്ചെണ്ണയിൽ മൊരിയിച്ചെടുക്കണം. ഒരുപാട് പൊരിച്ച് ഡ്രൈ ആയി പോകാതെ ഒന്ന് ചെറുതായി മൊരിയിച്ചെടുത്താൽ മതി. എന്നിട്ടിത് നമുക്ക് അങ്ങോട്ട് മാറ്റി വെക്കാം, ചൂടാറട്ടെ. ഇനി ഒരു ക്യാപ്സിക്കം ചെറുതായി നമുക്ക് മുറിച്ചെടുക്കാം. എല്ലാം ഒരേ വലുപ്പത്തിൽ സ്ക്വയർ പീസാക്കി മുറിച്ചെടുത്താൽ മതി. ഇത് നമുക്ക് ഉരുളക്കിഴങ്ങും ക്യാരറ്റും വേവിച്ചതിലേക്ക് ചേർക്കണം. ഇനി നമുക്ക് ആപ്പിളും ഇതേപോലെ തന്നെ ചെറിയ പീസാക്കി മുറിച്ചിട്ട് ഇതിലേക്ക് ചേർക്കാം. ഇനി നമുക്കിതിലേക്ക് മക്കറോണി വേവിച്ചത് ചേർക്കണം. ഞാൻ വേവിച്ച് വെച്ചിട്ടുണ്ട്. ഞാൻ 1/2 കപ്പ് മക്കറോണി വേവിച്ചെടുത്തതാണ്. ഇതിലേക്ക് നമ്മൾ പൊരിച്ചു വെച്ച ചിക്കനും കൂടി ചേർത്തിട്ട് ഒന്നുകൂടി നന്നായിട്ട് മിക്സ് ചെയ്യണം. ആവശ്യത്തിന് ഉപ്പ് ചേർക്കണം. പിന്നെ 1 ടീസ്പൂൺ കുരുമുളക് പൊടി കൂടി ചേർക്കണം. ഇനി ഇതിലേക്ക് മയോണൈസ് ചേർക്കണം. ഞാൻ 1/2 കപ്പ് മയോണൈസാണ് ഇതിലേക്ക് ചേർക്കുന്നത്. മയോണൈസ് ചേർത്തതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. ഇനി നമുക്കിതിലേക്ക് ഫ്രഷ് ക്രീമും കൂടെ ചേർക്കണം. ഇതിലേക്ക് 1/2 കപ്പ് ഫ്രഷ് ക്രീമും കൂടി ഞാൻ ചേർത്തിട്ടുണ്ട്. എന്നിട്ടൊന്ന് നന്നായിട്ടൊന്ന് എല്ലാം കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു സാലഡാണിത്. മക്കറോണിയും ചിക്കനെല്ലാം വരുന്നതുകൊണ്ട് ഒരു ഹെവി ആയിട്ടുള്ളൊരു സാലഡാണ്. ഇനി ഇതിലേക്ക് അനാർ പോം ഗ്രാനൈറ്റും കൂടി ചേർത്തിട്ട് അത് നിങ്ങൾക്ക് എത്ര വേണമെന്ന് വെച്ചാൽ അത്രയും ചേർക്കാം. 1/2 കപ്പോ 1/4 കപ്പോ എത്ര വേണമെങ്കിലും ചേർക്കാം. എന്നിട്ട് പോം ഗ്രാനൈറ്റും കൂടി ചേർത്തിട്ട് ഒന്ന് നന്നായി മിക്സ് ചെയ്യുക. നല്ല ഹെൽത്തി ആയിട്ടുള്ള സാലഡാണ്. എല്ലാവർക്കും ഇഷ്ടപ്പെടും. എല്ലാവരും ഉണ്ടാക്കണം. എളുപ്പമാണ് ഉണ്ടാക്കാൻ. കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടമാവും. എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണേ. ആദ്യമായിട്ട് കാണുന്നവരും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. ഈ സിമ്പിൾ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാകുമെന്ന് കരുതുന്നു. അടുത്ത തന്നെ നല്ലൊരു റെസിപ്പിയുമായിട്ട് വരാം. എല്ലാവർക്കും നല്ലൊരു ദിവസം തരുന്നു. ഓക്കെ, താങ്ക് യു.